മുക്കം മണാശ്ശേരിയിൽ രണ്ടാഴ്ചക്കിടെ നിരവധി പേരെ ആക്രമിച്ച തെരുവുനായ ചത്തുകിടക്കുന്നതിൽ നാട്ടുകാർക്ക് ആശങ്ക. വ്യാഴാഴ്ച രാവിലെയാണ് മണാശ്ശേരി അങ്ങാടിയിൽ രണ്ടാഴ്ചക്കിടെ ഏഴോളം പേരെ ആക്രമിച്ച നായയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. രണ്ടാഴ്ചക്കിടെ നിരവധി പേരെ ആക്രമിച്ച തെരുവുനായ ചത്തുകിടക്കുന്നതിലാണ് നാട്ടുകാർക്ക് ആശങ്കയുള്ളത്. മുക്കം മണാശ്ശേരി അങ്ങാടിയിൽ രണ്ടാഴ്ചക്കിടെ ഏഴോളം പേരെ ആക്രമിച്ച തെരുവുനായയാണ് മണാശ്ശേരി അങ്ങാടിയിൽ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഇതോടെയാണ് നിലവിൽ കടിയേറ്റവരും നാട്ടുകാരും നായയ്ക്ക് പേവിഷബാധയുണ്ടോ എന്ന് സംശയിക്കുന്നത്. അങ്ങനെ ഉണ്ട് എന്നുള്ളൊരു പേടിയില്ലെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം ചെയ്താൽ അറിയാൻ കഴിയല്ലോ. അപ്പം എങ്ങനെയാണെന്നുള്ള ഏത് വിഷബാധയാണോ അല്ലെങ്കിൽ ആരോ കൊന്നതാണോ എന്നുള്ള അറിയണമെങ്കിൽ അങ്ങനെ ചെയ്യണമല്ലോ. തെരുവുനായ ആക്രമണത്തെക്കുറിച്ച് നഗരസഭാ ഉദ്യോഗസ്ഥരെയും അധികാരികളെയും അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന മണാശ്ശേരിയിലെ തെരുവുനായ ആക്രമണത്തിന് പരിഹാരം കാണണമെന്നും നാട്ടുകാർ പറയുന്നു. ആഴ്ച മുമ്പേ മണാശ്ശേരിയിൽ നായ്ക്കൾ നിരവധി ആൾക്കാരെ കടിച്ചിട്ട് ആറേ ആൾക്കാരോളം കടിയേറ്റ നായാണ് ഇപ്പോൾ ഇവിടെ രാവിലെ നമ്മൾ ചത്ത് കിടക്കുന്നത്. ഇത് പേവിഷബാധയുള്ളതാണോ എന്താ സംശയം അപ്പോൾ ആൾക്കാർക്ക് ഒരു ഇക്കണ്ടുണ്ട് എന്താണുള്ളത്. അതുകൊണ്ട് ഭരണകർത്താക്കന്മാർ എന്താ ചെയ്യേണ്ട നടപടികൾ ചെയ്താൽ ഈ കടിയേറ്റ ആൾക്കാർക്കൊരു സമാധാനം ഉണ്ടാകും. വ്യാഴാഴ്ച ഉച്ചയോടുകൂടി നഗരസഭയിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയതിനു ശേഷമാണ് നായയെ സംസ്കരിച്ചത്. ന്യൂസ് ബ്യൂറോ മുക്കം.